നിങ്ങളീ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും. കൂടാതെ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. എത്ര വലിയ എതിർപ്പുകളെയും തടസ്സങ്ങളെയും കാര്യമാക്കാതെ ധൈര്യത്തോടും തന്റെ ഇടത്തോടും കൂടി പ്രവർത്തിക്കുവാൻ കഴിവുള്ളവരാണ് ചിത്തിര നക്ഷത്രക്കാർ. ഈ നാളുകാർ പൊതുവെ കൃഷകാത്രരായിരിക്കും. ചിലർ ഇതിനെ വിപരീതമായും കാണപ്പെടുന്നുണ്ട്. അത് അത്തക്കാരുടെ ജാതകത്തിലെ ഗ്രഹനിലയ്ക്കനുസരിച്ചുള്ളവയാണ്. അസാമാന്യമായ കർമ്മകുശലത ഒന്നുകൊണ്ട് മാത്രം ഇവരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശാന്തശീലരും കൂർമ്മബുദ്ധികളുമാണ് ഇവരിൽ അധികം പേരും. എങ്കിലും ഇവരിൽ ചിലർ ദുർബുദ്ധികളും സ്നേഹഹീനരും തൻകാര്യം നേടാൻ എന്തും ചെയ്യാൻ മടികാട്ടാത്തവരായിരിക്കും. അത്തരക്കാർ സ്വന്തക്കാരോടോ മറ്റുള്ളവരോടോ സ്നേഹം പുലർത്താത്തവരുമായിരിക്കും. മറ്റൊരാളിന്റെ അഭിപ്രായത്തെ മാനിക്കാതെ സ്വന്തം തീരുമാനത്തിനനുസരിച്ചായിരിക്കും ഇവർ ഓരോ കാര്യവും ചെയ്യുന്നത്. ആരെയും കൂടുതൽ വകവെച്ചു കൊടുക്കാൻ തയ്യാറാകാത്ത ഇവർ പക്ഷേ അവരോട് വിധേയഭാവത്തിൽ പെരുമാറും. ഇവർ പൊതുവെ വിശാല ഹൃദയരാണെങ്കിലും ചില കാര്യങ്ങളിൽ മനസ്സ് സങ്കുചിതമായിരിക്കും. പൊതുരംഗത്തും മാന്യമായി പെരുമാറേണ്ട മറ്റു രംഗങ്ങളിലും ഇവർ ഹൃദയവിശാലത പ്രകടിപ്പിക്കും. എന്നാൽ പല നിസ്സാര കാര്യങ്ങളിലും സ്വന്തം അനുചരന്മാരിലും ആത്മസ്നേഹിതരിലും സ്വന്തം സഹോദരരിലും ഇവരുടെ മനസ്സിന്റെ സങ്കുചിതത്വം നമുക്ക് ദർശിക്കാം. ഇതുകൊണ്ട് തന്നെ വളരെ അടുത്ത ആളുകൾ പോലും ഇവരെ ഹൃദയശൂന്യരെന്നും ലുബ്ധരെന്നും ആരോപിക്കും. ചിത്തിര നക്ഷത്രക്കാർ മാതൃഭക്തരും മാതൃസൗഭാഗ്യം വേണ്ടുവോളം അനുഭവിക്കാൻ യോഗമുള്ളവരും മാതാവിന് സന്തോഷം പ്രദാനം ചെയ്യുന്നവരുമായിരിക്കും. ബാല്യത്തിൽ തന്നെ പിതൃമരണമോ പിതാവിനെ വേർപെട്ടോ അല്ലെങ്കിൽ പിതാവ് വേർപെട്ടോ ഉള്ള ജീവിതമായിരിക്കും ഇവർക്ക് അനുഭവിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നാളുകാരിൽ അധികം പേർക്കും പിതാവിനെ കൊണ്ട് പറയത്തക്ക അനുഭവങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. എങ്കിൽ പോലും ഇവർക്ക് അഭിമാനിക്കത്തക്ക വിധത്തിലുള്ള വ്യക്തി മഹാത്മ്യം ഉള്ളവരായിരിക്കും ഇവരുടെ പിതാക്കന്മാർ. സഹൃദയത്വം കലാബോധമുള്ളവരാണ് ചിത്തിര നാളുകാർ. ചിത്തിര പിറന്നാൽ അത്ര തോണ്ടും എന്നൊരു ചൊല്ലുണ്ട്. ഇത് പൂർണ്ണമായും ശരിയല്ല. എങ്കിലും ഈ നാളുകാർ ജനിക്കുന്ന ഭവനം ഒഴിഞ്ഞു പോകുന്നതായി കാണുന്നുണ്ട്. ഇവരുടെ ചില അഭിപ്രായങ്ങൾ ശരിയായി തീരാറുണ്ട് എന്നത് അത്ഭുതകരമായ ഒരു വസ്തുതയാണ്. ഭാവി സംഭവത്തെ കുറിച്ച് ഇവർ നടത്തുന്ന പല പ്രവചനങ്ങളും ഫലിച്ചെന്ന് വരാം. 33 മുതൽ 54 വയസ്സ് വരെയുള്ള ഇവരുടെ ജീവിതം സുവർണകാലമായിരിക്കും. 32 വയസ്സ് വരെ ഒരു ജീവിത പുരോഗതിയും ഉണ്ടായിരിക്കില്ല. ജാതകത്തിൽ ഇവർക്ക് ഗ്രഹാനുകൂല്യമുണ്ടെങ്കിൽ അഭിമാനകരമായ പലതും ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കും. തങ്ങളുടെ മനസ്സിൽ തീരുമാനിച്ചത് ചെയ്യാൻ ജയപരാജയങ്ങളെ കുറിച്ച് പോലും ചിന്തിക്കാതെ ശക്തമായ പല എതിർപ്പുകളെയും തൃണവൽഗണിച്ച് ഇവർ രംഗത്തിറങ്ങും. അന്യരുടെ കഷ്ടപ്പാടിലും ദുഃഖത്തിലും കാരുണ്യം തോന്നുന്ന ഇവർ അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധരാകും. പക്ഷെ അത് പ്രയോഗത്തിൽ വരുത്തുവാൻ ഇവർ പിന്നിലാണ്. ഈ നാളുകാരുടെ ജീവിതം മുഴുവൻ ശത്രുതയും മത്സരങ്ങളും നിറഞ്ഞതായിരിക്കും. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും അപവാദങ്ങളും ഇവരുടെ നേരെ ധാരാളം ഉണ്ടാകും. എങ്കിൽ അതൊന്നും കാര്യമായി എടുക്കാത്ത സ്വഭാവക്കാരാണിവർ. ഇവർ ദാമ്പത്യ ജീവിതത്തിൽ ഭാഗ്യഹീനന്മാരും അസംതൃപ്തരുമായിരിക്കും. ഈ നാളുകാർ ഭാര്യയില്ലാത്തവരായോ സന്താന ഭാഗ്യമില്ലാത്തവരായോ വിവാഹബന്ധത്തിന് കാലതാമസം നേരിടുന്നവരായോ ഭവിക്കാൻ കാരണം ജാതകത്തിൽ ചൊവ്വയും ശനിയും അനിഷ്ട സ്ഥാനങ്ങളിൽ നിൽക്കുന്നതാണ്. എന്നാൽ ഈ ഗ്രഹങ്ങൾ ഇഷ്ടഭാവത്തിലാണ് നിലകൊള്ളുന്നതെങ്കിൽ രമ്യമായ ദാമ്പത്യ ജീവിതം സന്താന ഭാഗ്യവും ഉണ്ടാകും. ഇവരുടെ ജീവിതം പല വിധത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും അപവാദങ്ങളും വഹിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് നീങ്ങുകയുള്ളൂ. എന്നിരുന്നാലും പരസഹായവും പ്രോത്സാഹനങ്ങളും ഇവർക്ക് ലഭിക്കാം. 22-ഉം 48-ഉം വയസ്സുകൾക്കിടയിൽ ചിത്രനാളുകാർക്ക് പല ദുര്യോഗങ്ങളും ഉണ്ടാകാനിടയുണ്ട്. മുകളിൽ പറഞ്ഞ ഫലങ്ങൾ അധികവും ഈ നാളിലെ സ്ത്രീകൾക്കും ഉണ്ടായിരിക്കും. നിർഭാഗ്യവും തിക്തവുമായ അനുഭവങ്ങൾ ചിത്രനാളുകാരികളുടെ ജീവിതത്തിൽ ധാരാളം ഉണ്ടാവും. ഇവർ വിധേയത്വം ഇഷ്ടപ്പെടാത്തവരാണ്. ശൈഥില്യമാർന്ന ദാമ്പത്യ ജീവിതം, ഭർത്തൃവിരഹം, ഭർത്തൃപരിത്യാഗം, ഭർത്തൃമരണം ഇവയാൽ ഈ നാളിലെ സ്ത്രീകളുടെ ജീവിതം ദുരിതപൂർണമായിരിക്കും. ജീവിതത്തിൽ സംതൃപ്തി എന്നത് അനുഭവിക്കാൻ ഇവർക്ക് കഴിയില്ല. വൈധവ്യം, സന്താന ദുരിതം എന്നിവയും ഇവരെ പിടികൂടും.